ഹായ് ഫ്രണ്ട്സ്, മാളേക്കം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന സ്ഥലം യേശുവിൻ്റെ കുരിശ് കണ്ടെടുത്ത സ്ഥലമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പഴയ ജെറുസലേമിലെ കാൽവരി പള്ളിക്ക് തൊട്ടടുത്തായിട്ടാണ്. ഈ കുരിശ് കണ്ടെടുത്തത് ഹെലേന രാജ്ഞിയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇസ്രായേലിലെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്നത് ഒരു അർമേനിയൻ ചാപ്പലാണ്. ഇവിടെ കുറച്ച് പടങ്ങൾ കാണുവാൻ സാധിക്കും. അർമേനിയൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് വീണ്ടും കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ ചെറിയൊരു ചാപ്പൽ കാണുവാൻ സാധിക്കും. അത് വിശുദ്ധ ഹെലേന രാജ്ഞിയുടെ ചാപ്പലാണ്. അവിടെ വെച്ചാണ് ഈശോയുടെ കുരിശ് കണ്ടെടുത്തതെന്ന് വിശ്വസിക്കുന്നത്. അവിടെ നമുക്ക് ഹെലേന രാജ്ഞിയുടെ നല്ലൊരു സ്റ്റാച്യു കാണാൻ സാധിക്കും. യേശുവിൻ്റെ കടുത്തൊരു ഭക്തിയായിരുന്നു ഹെലേന രാജ്ഞി. AD 70 കലാപത്തിന് ശേഷം ഇവിടുത്തെ വിശുദ്ധ സ്ഥലങ്ങളും കുരിശുമെല്ലാം നശിക്കപ്പെടുകയും കുരിശ് മൺമറഞ്ഞു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനി ആരാണ് ഈ വിശുദ്ധ ഹെലേന എന്ന് നമുക്ക് നോക്കാം. കോൺസ്റ്റാൻറ്റിയൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്നു വിശുദ്ധ ഹെലേന. ഈ കോൺസ്റ്റാൻറ്റിൻ ചക്രവർത്തി ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിരോധിയായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഹെലേന രാജ്ഞിക്ക് ഒരു സ്വപ്നദർശനം ഉണ്ടാകുകയും അങ്ങനെ റോമിൽ നിന്ന് രാജ്ഞി ജെറുസലേമിലെത്തുകയും അവിടുത്തെ ഒരു ലോക്കൽ ജൂയിഷിൻ്റെ സപ്പോർട്ടോടുകൂടി കുരിശ് കണ്ടെടുക്കുവാനായുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. അത് കണ്ടുപിടിക്കൽ അത്ര എളുപ്പമായിരുന്നില്ല, എങ്കിലും അവർ അത് അവസാനം കണ്ടുപിടിക്കുകയും ചെയ്തു. കുരിശ് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ 3 കുരിശ് കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഒരു കൺഫ്യൂഷനായി, ഇതിലേതാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശ് എന്നുള്ളത്. അപ്പോൾ ജെറുസലേമിലെ ബിഷപ്പിൻ്റെ സഹായത്തോടെ രോഗിയായ ഒരു സ്ത്രീയെ കൊണ്ടുവരികയും അവർ കുരിശ് ആ സ്ത്രീയുടെ ദേഹത്ത് സ്പർശിക്കുകയും ചെയ്തു. ആദ്യത്തെ കുരിശ് വെച്ചപ്പോൾ സ്ത്രീക്കൊന്നും സംഭവിച്ചില്ല. രണ്ടാമത്തെ കുരിശ് സ്പർശിച്ചപ്പോഴും അതുപോലെ സംഭവിച്ചു. 3 കുരിശ് സ്പർശിച്ചപ്പോൾ സ്ത്രീ കണ്ണു തുറക്കുകയും ചാടി എഴുന്നേറ്റു എന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവർ അതാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശ് എന്നവർ സ്ഥിരീകരിക്കുകയും ചെയ്യുകയുണ്ടായി. സന്ദർശകർ വന്നു കഴിയുമ്പോൾ ഈ ചാപ്പലിൽ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ഒരു തുണ്ട് പേപ്പറിൽ എഴുതി ഇവിടെ നിക്ഷേപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹെലേന രാജ്ഞി വന്ന സമയത്ത് ഇവിടെ ജൂപ്പിറ്ററിൻ്റെയും വീനസിൻ്റെയും ടെമ്പിളായിരുന്നു ഉണ്ടായിരുന്നത്. കോൺസ്റ്റാൻറ്റിൻ ചക്രവർത്തി അത് പൊളിച്ചു മാറ്റുകയും അവിടെ പള്ളി പണിയുകയും ചെയ്തിരുന്നു. പിന്നീട് അത് വീണ്ടുമുള്ള യുദ്ധങ്ങളിലും അത് തകർക്കപ്പെടുകയും പിന്നീട് കുരിശുദ്ധക്കാർ പുതുക്കി പണിയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക.